ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം യേശുവിൻ്റെ വഴിയും യേശുവിലേക്കുള്ള വഴിയെയും കുറിച്ചാണ്. പരിശുദ്ധ ബൈബിൾ പരിശോധിച്ച് നോക്കുമ്പോൾ യേശുവിൻ്റെ വഴിക്ക് 10 പ്രത്യേകതകൾ കാണാനായിട്ട് പറ്റും. 1 പ്രത്യേകത, ഇടുങ്ങിയ വഴിയാണ്. 2 ഞെരുക്കത്തിൻ്റെ വഴി. 3 വിനീത വഴി. 4 ശിശുത്വ വഴി. 5 കുരിശിൻ്റെ വഴി. 6 സഹനത്തിൻ്റെ വഴി. 7 പരിത്യജിക്കലിൻ്റെ വഴി. 8 വീണ്ടും ജനനത്തിൻ്റെ വഴി. 9 സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും വഴി. 10 പങ്കുവെക്കലിൻ്റെ വഴി. ഇതാണ് പ്രിയപ്പെട്ടവരെ ഈശോയിലേക്കുള്ള വഴിയും ഈശോയുടെ വഴിയുടെയും പ്രത്യേകത. നിങ്ങൾ തിരിച്ചറിയണം, ആരൊക്കെ ഈ വഴിയിലൂടെ ഒന്ന് നടക്കാനാകിട്ട് പരിശ്രമിച്ചോ, ആരൊക്കെ ഈ വഴിയിലേക്കൊന്ന് കടന്നു വരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിൽ പിന്നീട് ആരും കൂടെ ഉണ്ടാകില്ല എന്നൊരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ തനിച്ചായി പോകുന്ന ഒരവസ്ഥ. യേശുവിൻ്റെ വഴിയും യേശുവിലേക്കുള്ള വഴിയിലൂടെ ആരൊക്കെ ജീവിക്കാനായിട്ട് നോക്കിക്കോ, അവർ തനിച്ചായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഈ തനിച്ചാകുമ്പോൾ നമ്മൾ ഭയപ്പെടുകയല്ല ചെയ്യണ്ടേ, ആ സമയത്ത് നമ്മൾ തളർന്നു പോവുകയല്ല ചെയ്യണ്ടേ, ആ സമയത്ത് നമ്മുടെ കൂടെ യേശുവും പരിശുദ്ധയമ്മയും വിശുദ്ധരും മാലാഖമാരും കൂടെ തൊട്ടടുത്തുണ്ടായിരിക്കും എന്നൊരു സത്യം ഹൃദയത്തിൽ കുറിച്ചിട്ടോ. പരിശുദ്ധ ബൈബിൾ പരിശോധിച്ച് നോക്കിക്കേ, നോഹ തനിച്ചായിരുന്നില്ലേ, അബ്രാഹം തനിച്ചായിരുന്നു, ജോസഫ് ഈജിപ്തിൽ തനിച്ചായിരുന്നു, എലിയ പരിശുദ്ധ ബലിപീഠത്തിന്റെ അടുത്ത് തനിച്ചായിരുന്നു, മോശ തനിച്ചായിരുന്നു, സാംസൺ തനിച്ചായിരുന്നു, യോന നിനവയിൽ തനിച്ചായിരുന്നില്ലേ, ജോബ് സഹനത്തിൽ തനിച്ചായിരുന്നില്ലേ, അപ്പസ്തോലന്മാർ അവരുടെ വിവിധ സ്ഥലങ്ങളിൽ തനിച്ചായിരുന്നില്ലേ, തോമസ് ലീഹ നമ്മുടെ കേരളത്തിൽ തനിച്ചായിരുന്നില്ലേ, വിശുദ്ധ പൗലോസ് ലീഹ തനിച്ചായിരുന്നില്ലേ, വിശുദ്ധരൊക്കെ തനിച്ചായിരുന്നില്ലേ. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് അവർ തളർന്നു പോവുകയല്ല, അവർ ഭയപ്പെടുകയല്ല, ഈ സമയത്ത് അവരുടെ കൂടെ ത്രിയേക ദൈവം, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നൊരു സത്യം അവർ അനുഭവിച്ചുകൊണ്ട് അവിടെ നിന്ന് അവർ ഉയർത്തെഴുന്നേൽക്കുക ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മളും തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ കടന്നു വന്ന ആ സമയത്ത് പലരും നമ്മളെ കുറ്റപ്പെടുത്താം. അത് ജീവിത പങ്കാളിയാകാം, മക്കളാകാം, മാതാപിതാക്കളാകാം, സഹോദരങ്ങളാകാം, സ്വന്തക്കാരാകാം, ബന്ധുമിത്രാദികളാകാം, നാട്ടുകാരാകാം, ഒരിക്കലും നിന്നെ പിരിയില്ല എന്ന് പറയുന്ന വ്യക്തിയാകാം. ഇവരൊക്കെ നമ്മളെ കുറ്റപ്പെടുത്താം, പഴി പറയാം, നമ്മളെയൊക്കെ നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ പോലും, നമുക്കൊന്ന് സംസാരിക്കാൻ പോലും, നമ്മുടെ സഹായത്തിന് പോലും ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നീ തിരിച്ചറിയണം, നീ തനിച്ചല്ല. നീ തിരിച്ചറിയണം, നീ തനിച്ചല്ല, മറിച്ച് നിന്റെ കൂടെ ജീവിക്കുന്ന യേശുക്രിസ്തു പരിശുദ്ധയമ്മ നിന്റെ തൊട്ടടുത്തുണ്ട്. എല്ലാ സമയത്തേക്കാളും അധികം നീ തനിച്ചാകുന്ന സമയത്താണ് ഈശോ അമ്മ നിന്റെ തൊട്ടടുത്തുള്ളത് എന്നുള്ള സത്യം ഓരോ മക്കളും ഹൃദയത്തിൽ കുറിച്ച് അതൊന്ന് സ്വീകരിക്കാൻ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഒരവസ്ഥ വരുമ്പോൾ ആരാണോ നമ്മളെ തനിച്ചാക്കിയേ, ആ സമയത്ത് ഒറ്റപ്പെടുത്തിയവരെയും ഉപേക്ഷിച്ചവരെയും വിധിക്കാനോ അവർക്കെതിരെ പിറുപിറുക്കാനോ നീ ശ്രമിച്ചേക്കരുത്. കാരണം പിതാവായ ദൈവമാ മറ്റുള്ളവരെ നിന്നിൽ നിന്ന് പലപ്പോഴും അകറ്റുന്നത്. ദൈവം അങ്ങനെയാക്കാൻ കാരണം, നിന്നെ തനിച്ചാക്കാൻ കാരണം, ദൈവത്തിന് നിന്റെ കൂടെ കുറച്ചു നേരം അടുത്തിരുന്ന് സംസാരിക്കാനാ. തിരിച്ചറിയുക, നാം പിതാവായ ദൈവത്തോടൊപ്പം ആയിരിക്കാനാ പലരും നമ്മെ തനിച്ചു വിടുന്നതും ഉപേക്ഷിക്കുന്നതും. ജീവിതത്തിൽ തനിച്ചാകുമ്പോഴാ ദൈവത്തോട് പലതും നമ്മൾ ചോദിക്കുക. നമ്മുടെ അവസ്ഥ നമ്മുടെ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വല്ലപ്പോഴുമൊക്കെ തനിച്ചാകുന്നത് ഒരർത്ഥത്തിൽ ഒരനുഗ്രഹമായിട്ട് അതിനെ കാണാൻ തുടങ്ങണം. ജീവിതത്തിൽ ഇപ്രകാരം തനിച്ചാകുമ്പോഴാ നമ്മൾ പ്രാർത്ഥനയിലേക്ക് പലപ്പോഴും പിൻവാങ്ങാനായിട്ട് തുടങ്ങുക. നിങ്ങൾ തനിച്ചാകുന്ന ഒരു സമയം ഞാൻ പറയാം. ഈശോയുടെ വചനങ്ങൾ ആരൊക്കെ അനുസരിക്കാൻ, അത് മറ്റുള്ളവർ കൂടെ നടക്കുമ്പോൾ നാം അനുസരിക്കുകയും മറ്റുള്ളവർ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ തനിച്ചായിത്തീരും. അങ്ങനെ തനിച്ചായാലേ പ്രിയപ്പെട്ടവരെ,
അനേകരെ നമ്മിലേക്കും നമ്മിലൂടെ ഈശോയിലേക്കും എത്തിക്കാനാകിട്ട് സാധിക്കൂ. അതുകൊണ്ട് തിരിച്ചറിയണേ, തനിച്ചാകുമ്പോൾ നീ തന്നെയല്ല മറച്ച്, കൂടെ ഈശോയുണ്ട്, കൂടെ അമ്മ മാതാവുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിതാവ് വന്ന് നിന്റെ അടുത്തിരിക്കും. അപ്പൻ്റെ അടുത്തേക്ക് നീ ചേർന്നിരുന്നിട്ട് നിന്റെ വിഷമം അങ്ങോട്ട് ഇറക്കി വയ്ക്ക്, നിന്റെ വേദനകൾ അങ്ങോട്ട് ഇറക്കി വയ്ക്ക്, നിന്റെ സഹനങ്ങളും സങ്കടങ്ങളും അങ്ങോട്ട് ഇറക്കി വയ്ക്ക്. അപ്രകാരം വചനത്തിൻ്റെ മാർഗത്തിലൂടെ ജീവിക്കുമ്പോൾ നിന്നോട് ഈശോ സംസാരിക്കാൻ തുടങ്ങും, നിന്നോട് പിതാവ് സംസാരിക്കാൻ തുടങ്ങും, നിന്റെ വേദന അപ്പൻ ഏറ്റെടുക്കാൻ തുടങ്ങും, നിന്നിലൂടെ അനേകം മക്കൾ ഈശോയിലേക്ക് കടന്നു വരും. അതിന് പിതാവായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.